ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഇ കോമേഴ്സിൻ്റെ യൂണിറ്റ് വണ്ണിലെ റിവിഷനിൽ അഡീഷണലായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ ഇ കോമേഴ്സിൽ നമുക്ക് സെയിൽസ് നടത്താനായിട്ട് സ്യൂട്ടബിളായിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഇൻ്റർനെറ്റിൽ കൂടെ സെയിൽ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആവില്ല. വളരെ ജനറലായിട്ട് സ്പെസിഫിക്കായിട്ട് ചില സ്പെഷ്യൽ പ്രോഡക്ട്സ് നമ്മുടെ കോമൺ മാർക്കറ്റ് അല്ലെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഇ കോമേഴ്സിൽ സെയിൽ ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ അത് എളുപ്പത്തിൽ അധികം എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ഇ കോമേഴ്സിലൂടെ സാധ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഏതൊക്കെ രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇ കോമേഴ്സിലൂടെ സെയിൽ ചെയ്യാൻ നടത്താൻ പറ്റുന്നു എന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നതാണ് സെല്ലിംഗ് ഓഫ് കമോഡിറ്റി ഐറ്റംസ്. കമോഡിറ്റി ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എത്ര കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സും തമ്മിൽ തിരിച്ചറിയാനായിട്ട് പറ്റാത്ത പ്രോഡക്ട്സ് തന്നെയാണ് കമോഡിറ്റി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരുപാട് ബ്രാൻഡഡ് റൈസ് ഉണ്ട് അല്ലേ. ഇപ്പം ആ റൈസ് ഏത് ബ്രാൻഡാണെങ്കിലും എല്ലാ റൈസും ഒരേപോലെ തന്നെയാണ് അല്ലേ. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഈ മട്ടയരി അല്ലെങ്കിൽ കുത്തരി എന്നൊക്കെ പറയും. ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള മട്ട അരി അല്ലെങ്കിൽ കുത്തരിയൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഏത് ബ്രാൻഡായാലും ആ അരി നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാം സെയിം ആണ്, ദർ ഇസ് നോ ഡിഫറൻസ്. അങ്ങനെയുള്ള പ്രോഡക്ട്സിനെയാണ് നമ്മൾ കമോഡിറ്റി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമോഡിറ്റി പ്രോഡക്ട്സ് നമുക്ക് ഈ പറയുന്ന ഇൻ്റർനെറ്റിലൂടെ നമുക്ക് സെയിൽ നടത്താൻ പറ്റും. ഇപ്പോൾ ബുക്ക്സ് അല്ലേ, നോട്ട് ബുക്ക്സ്, ഏത് കമ്പനിയുടെ നോട്ട് ബുക്ക്സ് ആണെങ്കിലും അത് എന്താ പറയുക, പ്ലെയിൻ പേജും ലൈൻ സിംഗിൾ ലൈനുള്ള പേജും ഡബിൾ ലൈനുള്ള പേജും എല്ലാം സെയിം തന്നെ. സി ഡി, അതുപോലെ ക്ലോതിങ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഗുഡ്സ്, ഇതെല്ലാം കമോഡിറ്റി ഐറ്റംസ് ആണ്. ഇതൊക്കെ നമുക്ക് ഇ കോമേഴ്സിലൂടെ സെയിൽ നടത്താം. പിന്നെ ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ടി യുഗത്തിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും എഡ്യൂക്കേറ്റ് ചെയ്യാനും റിസർച്ചിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒത്തിരി ഇൻഫർമേഷൻ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മളുടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ കമ്പ്യൂട്ടർ, അതിൻ്റെ സോഫ്റ്റ്വെയർസ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക്സ്, ട്രാവൽ, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, മാഗസീൻസ്, സബ്സ്ക്രിപ്ഷൻസ്, ഇതെല്ലാം നമുക്ക് ഓൺലൈനിലൂടെ അവൈലബിൾ ആക്കാം. പിന്നെ ഹൈ വാല്യൂ പ്രോഡക്ട്സ്, സാധാരണ ലോ വാല്യൂ ഗ്രോസറി പ്രോഡക്ട്സ് ലൈക്ക് ഇപ്പോൾ മാച്ച് ബോക്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒരിക്കലും ഒരു കസ്റ്റമറും ഓൺലൈനിൽ പോയി പർച്ചേസ് ചെയ്യില്ല. കുറച്ചുകൂടി ഹൈ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇ കോമേഴ്സിലൂടെ സെയിൽ ചെയ്യാൻ പറ്റുന്നതും കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നതും. പിന്നെ സർവീസസ്, സർവീസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ ഒരുവിധ എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്ക് ഇ കോമേഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ എയർ ട്രാവലിംഗ്, അതിനുള്ള ടിക്കറ്റ് ബുക്കിംഗ്, ഹോട്ടൽ റിസർവേഷൻ സർവീസസ്, ബാങ്കിങ് സർവീസസ് അല്ലേ, ഹോസ്പിറ്റൽ സർവീസസ്, എല്ലാ സർവീസസും ഇ കോമേഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇപ്പോൾ പല കസ്റ്റമേഴ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇ കോമേഴ്സിലൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിൽ, ബോണ്ട്സിൽ, അങ്ങനെയുള്ള ട്രേഡിങ്ങിലൊക്കെയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇ കോമേഴ്സിൽ വളരെ എളുപ്പമാണ്. പിന്നെ പ്രോഡക്റ്റ് സ്യൂട്ടബിൾ ഫോർ ഷിപ്പിംഗ്, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു, അത് അത്ര ഹെവി ആയിട്ടുള്ള എന്താ പറയുക, അത് ഹെവി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഹാൻഡ്ലിങ് കോസ്റ്റും അല്ലാത്ത പ്രോഡക്ട്സ് ആണെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്ട്സ് തീർച്ചയായിട്ടും നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇ കോമേഴ്സ് വഴി ഓർഡർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് വലിയ സോഫ സെറ്റൊന്നും ഓൺലൈനിൽ കൂടെ അധികം ആരും എന്ത് ചെയ്യാറില്ല, പർച്ചേസ് ചെയ്യാറില്ല. കാരണം സോഫ സെറ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ട്രാൻസ്പോർട്ടിങ് അതുപോലെ ഹാൻഡ്ലിങ് കോസ്റ്റൊക്കെ വളരെ കൂടുതലാണ്, ഷിപ്പിംഗ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഷിപ്പിംഗ് കോസ്റ്റിലുള്ള പ്രോഡക്ട്സ് ആണ് കൂടുതലായിട്ടും ഇ കോമേഴ്സിലൂടെ സെയിൽ നടത്താനും കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹൈലി ഷിപ്പിംഗ് കോസ്റ്റുള്ള ഒരു പ്രോഡക്റ്റും ഓൺലൈനിൽ സെയിൽ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ തന്നെയും കസ്റ്റമേഴ്സിന് അത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവരത് ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഹൈ ഷിപ്പിംഗ് കോസ്റ്റുള്ള പ്രോഡക്ട്സ് നമ്മളുടെ ഓൺലൈൻ ബൈയിങ്ങിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രോങ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി, ഈ പറയുന്ന പ്രോഡക്ട്സ് ഏതൊക്കെ ബ്രാൻഡ് പ്രോഡക്ട്സിന് നല്ല ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ട്, ലൈക്ക് നോക്കിയ, നൈക്ക്, സോണി, അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ഈസി ആയിട്ട് ഓൺലൈനിൽ സെയിൽ നടത്താം. അൺബ്രാൻഡഡ് ഐറ്റംസിന് നമുക്ക് അങ്ങനെ ഒരു സെയില് സാധ്യമല്ല, അത് മീൻ അത്രയും സ്പീഡി ആയിട്ട് നടക്കില്ല എന്ന് മാത്രം, നടക്കുന്നുണ്ട് പക്ഷേ സ്പീഡി ആവില്ല.
പിന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് നോൺ പെരിഷബിൾ ഗുഡ്സ്. ഇപ്പം നമുക്ക് നോൺ പെരിഷബിൾ പെട്ടെന്ന് നശിച്ചു പോവാത്തതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗുഡ്സ് തീർച്ചയായിട്ടും ഇ കോമേഴ്സിലൂടെ സെയിൽ നടത്താനായിട്ട് പറ്റും. ഓക്കെ, പെരിഷബിൾ ഗുഡ്സ് നമുക്ക് നല്ലൊരു ഓപ്ഷനല്ല ഇ കോമേഴ്സിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ ഇൻസ്പെക്ഷൻ, ഏതൊക്കെ പ്രോഡക്ട്സിനാണ് നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫിസിക്കൽ ഇൻസ്പെക്ഷൻ വേണ്ടി വരുന്നത്? ഫോർ എക്സാമ്പിൾ ഹൈ ഫാഷൻ ക്ലോതിങ്, അതുപോലെ ആൻറ്റിക്സ്, അതുപോലെ പെരിഷബിൾ ആയിട്ട് ഫുഡ്സ്, ഇതൊന്നും ഇ കോമേഴ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ല. പിന്നെ പെർമിസിബിൾ ഉണ്ട് ലോ, നിയമം നമുക്ക് നമുക്കത് വേണ്ട എന്ന് പറയുന്ന പ്രോഡക്ട്സ്, ലൈക്ക് ഇപ്പോൾ നമ്മളുടെ ലിക്കർ, ആംസ്, അപ്പോൾ അതുപോലെ അമ്മ്യൂണിഷൻ എന്ന് വെച്ചാൽ വെടിമരുന്ന്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് നിയമപരമായിട്ട് സെയിൽ നടത്താൻ പാടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ഓൺലൈനിൽ കൂടെയും സെയിൽ നടത്താനായിട്ട് പാടില്ല. അത് അഥവാ നടത്തുവാണെങ്കിൽ തന്നെയും ഒത്തിരി ലീഗൽ പ്രോബ്ലംസ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, അത് സെല്ലേഴ്സിനും ബയേഴ്സിനും. ഇനി നമ്മളുടെ ഇ കോമേഴ്സിൻ്റെ ഇമ്പാക്ട്സ്, ചാലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അതായത് ഇ കോമേഴ്സ് ബിസിനസ് നടത്തുമ്പം അതിൽ നമുക്ക് വരുന്ന പോരായ്മകൾ, ഡിഫെക്ട്സ്, അത് ഇ കോമേഴ്സ് ബിസിനസ് റൺ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും എങ്ങനെയാണ്? അതിൽ ഇപ്പം നമുക്കറിയാം, ഇൻ്റർനെറ്റിൻ്റെ ഒരു ഉത്ഭവത്തോടു കൂടിയിട്ട് നമ്മുടെ ഇ കോമേഴ്സിൻ്റെ പബ്ലിസിറ്റി വളരെയധികം കൂടിയിരിക്കുകയാണ്. ഓക്കെ, പക്ഷേങ്കിലും നമുക്ക് ഇപ്പോഴും അതിന് പല ഡിഫെക്ട്സും ചാലഞ്ചസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആദ്യം വരുന്നതാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ്. നമുക്കറിയാം ഇ കോമേഴ്സിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഈ ഇൻ്റർനെറ്റിൻ്റെ പെനിട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പോഴാണ് അത് സ്പീഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പല നമ്മുടെ റൂറൽ ഏരിയാസിലൊക്കെ അത് പെനിട്രേഷൻ വളരെ ലോ ആണ്. 0.5% പോപ്പുലേഷന് പെനിട്രേഷൻ ലോ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ്, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും 3.5% per 1000 ഓഫ് പോപ്പുലേഷൻ ആണ് പറയുന്നത്. പിന്നെ ടെലഫോൺ പെനിട്രേഷൻ അത് 2.1% ഓഫ് ദ പോപ്പുലേഷൻ ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ്, സോറി, നമ്മുടെ ഇന്ത്യയിൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു പെനിട്രേഷനും യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അതുപോലെ യൂസ് ഓഫ് ടെലഫോണിക് ലൈൻ ഫോർ ഇൻ്റർനെറ്റും അതൊക്കെ അതിൻ്റെ പെനിട്രേഷനൊക്കെ വളരെ ലോ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യന് ഇപ്പോഴും ഇ കോമേഴ്സ് വളരെ അയാളിൽ നിന്നും വളരെ അകലെയായിട്ടുള്ള രീതിയിലാണ് പൊതുവായിട്ട് ഇവിടെ പറയപ്പെടുന്നത്. അർബൺ ഏരിയാസിൽ പിന്നെയും ആൾക്കാർ ഇ കോമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും റൂറൽ ഏരിയാസിൽ അത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ആദ്യം വരുന്നുണ്ട്. പിന്നെ ഇ കോമേഴ്സിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പം ഇ കോമേഴ്സ് ഈ സെയിൽ നടത്തുന്ന സെല്ലറുടെ ഒപ്പം തന്നെ ശക്തമായിട്ട് നിലകൊള്ളേണ്ട രണ്ട് ആൾക്കാരാണ് ലോജിസ്റ്റിക്സും സപ്ലൈ ചെയ്യണം. അപ്പം ഈ പറയുന്ന ലോജിസ്റ്റിക്സ് എന്തെങ്കിലും കാരണം കൊണ്ട് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ സെല്ലറായിട്ടുള്ള ഇ കോമേഴ്സ് സെല്ലറായിട്ടുള്ള ആളുടെ ബ്രാൻഡ് ഇമേജിനെ തന്നെ ബാധിക്കുന്നുണ്ടാവും. അത് വലിയൊരു ചാലഞ്ചാണ് ഇ കോമേഴ്സ് കമ്പനീസിന്. അപ്പോൾ അതുകൊണ്ട് ഇ കോമേഴ്സ് കമ്പനീസ് എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ അവരെയൊക്കെ വളരെ ശക്തമായിട്ടുള്ളവരെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. പിന്നെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. ഇപ്പം നമ്മൾ ഇ കോമേഴ്സ് ഒരു നമ്മളൊരു സെയിൽസ് നടത്താനുള്ള ഇ കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബ്രാൻഡിങ്ങും മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ വളരെ ഹെവി കോസ്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ആ ഹെവി കോസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു കസ്റ്റമറിലേക്ക് ആ ഇ കോമേഴ്സിൻ്റെ ബിസിനസ് എത്തുന്ന കോസ്റ്റ്, അതാണ് കോസ്റ്റ് പെർ കസ്റ്റമർ എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കുന്നത്. അപ്പം അത് നമുക്ക് എത്ര കൂടുതൽ കസ്റ്റമേഴ്സ്, എത്ര വോളിയം കൂടുതലാണോ അതനുസരിച്ച് വോളിയം ഓഫ് സെയിൽ എത്ര കൂടുതലാണോ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഇൻവോൾവ് ചെയ്യുന്ന ഹെവി കോസ്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഇപ്പോൾ ഒരു മീഡിയം സൈസ് കമ്പനീസിന് വളരെ ഹെവി ആയിട്ടുള്ള ബ്രാൻഡിങ് മാർക്കറ്റിംഗ് ഇ കോമേഴ്സിന് വേണ്ടി ചെയ്യുമ്പോൾ അത് കോസ്റ്റ് പെർ കസ്റ്റമർ അവർക്ക് നഷ്ടമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലൊരു കസ്റ്റമർ പോപ്പുലേഷൻ അതിന് വേണ്ടിയിട്ട് ഹെവി കോസ്റ്റിൽ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും.
അതുപോലെ നമ്മുടെ ഇ കോമേഴ്സിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ഡിക്ലൈനിങ് മാർജിൻസ് എന്ന് പറയുന്നത്. കാരണം ഒരുപാടധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന ഇ കോമേഴ്സ് മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ മാർക്കറ്റിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഓഫേഴ്സും ഡിസ്കൗണ്ട്സൊക്കെ കൊടുക്കേണ്ടതായി വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓഫേഴ്സ് ടു ടേക്ക് ബാക്ക് എന്നുള്ള രീതിയിൽ പോളിസീസൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് അൾട്ടിമേറ്റ്ലി വളരെ ലോ പ്രോഫിറ്റാണ് കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി ആസ്പെക്ട്സ്, ഇവിടെ നമ്മളുടെ ഇ കോമേഴ്സിൽ ഇപ്പോഴും കാര്യം എന്തൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം സെക്യൂരിറ്റി, റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസ് ഇപ്പോഴും തന്നെ നമുക്ക് അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുണ്ടെന്ന് തന്നെ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ സെക്യൂരിറ്റി, പ്രൈവസിയൊക്കെയും ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് കമ്പനി ഇത് പ്രോഡക്റ്റ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ അവരുടെ തന്നെ ഈ ഓരോ ഇയറും അവരുടെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടേഴ്സ്, പ്രത്യേകിച്ചും പല ബാങ്കിങ് സെക്ടേഴ്സും അതുപോലെ ബിസിനസ് വെബ്സൈറ്റ്സും ഇതുപോലെയുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, പിന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി നമ്മളുടെ കസ്റ്റമേഴ്സിന് ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ്. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി അവരുടെ കസ്റ്റമേഴ്സിൻ്റെ വളരെ പ്രൈവസി ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതൊന്നും സെക്യൂർഡ് ആവുന്നില്ല. അത് പലപ്പോഴും ഈ പറയുന്ന പോലെ അൺഎത്തിക്കലായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി പേഴ്സണൽ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇ കോമേഴ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കോമ്പറ്റീഷൻസ് ആണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്പീഡി ആയിട്ട് ഇന്നോവേഷൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കിക്കഴിയുമ്പോൾ അപ്പം തന്നെ അതിന് ഇമിറ്റേറ്റ് ചെയ്ത് ഒരുപാട് കോമ്പറ്റേറ്റീവ് പ്രോഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇന്നോവേഷൻ ചെയ്യാനുള്ള പ്രഷറിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈസ് വാറും, ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലിലും ഒരുപാട് പ്രൈസ് വാറും ഇവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇ കോമേഴ്സിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വിത്ത് ടെക്നോളജി. ദാറ്റ് മീൻസ് ഇപ്പോൾ ഓൾറെഡി ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്തവർ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇ കോമേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഫുള്ളി നമുക്ക് വെബ് ബേസ്ഡ് ആയിട്ട് ആക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം അത് അഥവാ ആക്കണമെങ്കിൽ തന്നെ അത് വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറുന്നു, അത് വളരെ ഡിഫിക്കൽട്ടായിട്ട് മാറുന്നു. പിന്നെ വരുന്നതാണ് കോസ്റ്റ് ഓഫ് അപ്ഡേറ്റിംഗ് ടെക്നോളജി. ഇപ്പം നമ്മൾ വൺസ് ഇ കോമേഴ്സിലേക്ക് ബിസിനസ് കൺവേർട്ട് ചെയ്തു ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇ കോമേഴ്സിൽ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ടെക്നോളജി അപ്ഗ്രേഡേഷൻസ് നമ്മൾ ടൈംലി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ടൈംലി ചേഞ്ച് അപ്ഡേഷൻസ് നമ്മൾ ചെയ്യണമെങ്കിൽ അതിന് വളരെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഇ കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് പോകുമ്പോൾ അതിൽ ഒരുപാട് കമ്പ്യൂട്ടിംഗ് എക്യുപ്മെൻറ്റ്സ്, ഡിജിറ്റൽ ഐ മീൻ അങ്ങനത്തെ കാര്യം കമ്പ്യൂട്ടിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒത്തിരി ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി, തീർച്ചയായിട്ടും ഇ കോമേഴ്സ് ബിസിനസ് റൺ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് സ്വന്തമായിട്ട് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നോ പേഴ്സണൽ കോണ്ടാക്ട്, ഇപ്പോൾ നമ്മുടെ ഇ കോമേഴ്സ് വന്നതോടുകൂടിയിട്ട് ഈ സെല്ലർ ആൻഡ് ബയ്യർ തമ്മിലുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്, അതേപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇതെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കസ്റ്റമേഴ്സിന് പല കമോഡിറ്റീസും അത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് അത് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കിയെടുത്ത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒഴിവാവുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അപ്പാരൽസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ജ്വല്ലറി ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം നന്നാവും എന്നുള്ള രീതിയിൽ. പിന്നെ ബ്രേക്ക് ഡൗൺ ഇൻ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്, ഇപ്പം ഇ കോമേഴ്സ് വന്നതോടുകൂടിയിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സ് എല്ലാം തന്നെയും എല്ലാവരും അവരുടെ ഈ പറയുന്ന ഓൺലൈനിൽ കൂടെ വിത്തൗട്ട് എനി ഡയറക്റ്റ് കോൺടാക്ട്, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഉള്ള രീതിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ശരിക്കും നമ്മുടെ ആ ഒരു സോഷ്യബിലിറ്റി കുറയാണ് ചെയ്യുന്നത്, സോഷ്യൽ സ്കിൽസ് കുറയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിനെ തന്നെ അത് ബാധിക്കുന്ന ഒരു പ്രവണതയാണ് ഭാവിയിൽ കാണുന്നത്. കാരണം എപ്പോഴും ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ഇ കോമേഴ്സിലൂടെ കിട്ടുന്നില്ല.
അതുപോലെ നമ്മളുടെ വേസ്റ്റഡ് റിസോഴ്സസ്. ഇതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇ കോമേഴ്സിലൂടെ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ടെക്നോളജി വളരെ ഫാസ്റ്റായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ കമ്പ്യൂട്ടിംഗ് എക്യുപ്മെൻറ്റ്സ് പലതും ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ അത് നമ്മൾ അത് നമുക്ക് വളരെയധികം വേസ്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫെസിലിറ്റേറ്റ്സ് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ്. തീർച്ചയായിട്ടും ഇ കോമേഴ്സ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് ആണ്. ദറ്റ് മീൻസ് ഡിമാൻഡ് വരുന്ന സമയത്ത് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് പെട്ടെന്ന് തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് എല്ലാ സാഹചര്യത്തിലും നമുക്ക് സൂട്ടബിൾ അല്ല. കാരണം പെട്ടെന്നൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്കിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്യാനും പറ്റാതെ വരുന്നു. പിന്നെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇ കോമേഴ്സ് ബിസിനസ് വളരെ ലോ ഗ്രോത്ത് റേറ്റിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മെയിൻ ഇഷ്യൂ ടാക്സ് റേറ്റ് സിസ്റ്റമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കൺട്രീസ്, ഇപ്പോൾ യു എസ് എ യു കെ പോലെയുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അതിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. മറ്റുള്ള കൺട്രീസിലാണെങ്കിൽ ഈ ടാക്സ് റേറ്റ് എല്ലാ സെക്ടേഴ്സിലും യൂണിഫോം ആണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ടാക്സ് സിസ്റ്റം ഓരോ സെക്ടർ ബൈ സെക്ടർ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി അക്കൗണ്ടിങ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആ റിസ്ക് അധികം ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അധികം ആരും ഇ കോമേഴ്സിലേക്ക് ഫുള്ളി അങ്ങ് ഇൻവോൾവ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇ കോമേഴ്സിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇ കോമേഴ്സിൻ്റെ ഇമ്പാക്ട്സ്, പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ്.